നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് മെനു ഡ്രിവൺ പ്രോഗ്രാമിന്റെ ഓൾമോസ്റ്റ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതെന്താ വെച്ചാൽ നമ്മൾ ചോയ്സ്, നമ്മൾ യൂസർ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് വർക്ക് ആവേണ്ടതെന്നുള്ള പോർഷൻ സെലക്ട് ചെയ്യുന്നൊരു ഒരു മെത്തേഡാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരാം. നമ്മുടെ പ്രോഗ്രാം എന്താണ്, ഒരു ചെറിയൊരു എക്സ്പെൻസ് ട്രാക്കറിൻ്റെ ഒരു മോഡലാണ് ചെയ്യുന്നത്. അതിലേക്ക് എക്സ്പെൻസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻകം ആഡ് ചെയ്യാം, പിന്നെ നമ്മളെ ടോട്ടൽ എക്സ്പെൻസും ഇൻകം ഒക്കെ ലിസ്റ്റ് ചെയ്യാം. ഇത്രയും ഫങ്ഷനാലിറ്റി ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് മെയിൻലി വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിനകത്തോട്ട് ഡാറ്റ ഇൻസേർഷൻ മാത്രമാണ് ഇപ്പൊ ഇതിൽ വരുന്നത്. ആഡ് എക്സ്പെൻസും ആഡ് ഇൻകം എന്നും പറയുന്നത് ഇൻസേർഷൻ ആണ്. പിന്നെ വ്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് ഓപ്ഷൻ ആണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആഡ് ചെയ്യുക, അത് ലിസ്റ്റ് ചെയ്യുക. ആദ്യം നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി നോക്കാം. ഓക്കെ, ലിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മുന്നേ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെന്താണ്, അറേ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ഇതിനെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഫങ്ഷനാക്കി മാറ്റാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് അണ്ടർസ്കോർ ലിസ്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പാസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ എക്സ്പെൻസിൻ്റെ ആ ഒരു അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ്പെൻസസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് എന്ത് പാസ് ചെയ്ത്, ഒരു പാരാമീറ്റർ പാസ് ചെയ്ത് അതിനകത്ത് എന്താ വരുന്നത് വെച്ചാൽ അത് ഇവിടെ ലോഗ് ആവും. നമ്മുടെ മെത്തേഡ് ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ലിസ്റ്റ് എക്സ്പെൻസസ്, അതിനകത്ത് എന്തുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിനകത്ത് നെയിമും ഏജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പഴയ ലോജിക്കാണ്. നമുക്കിത് വർക്കാവുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. നമുക്ക് ഇത് പ്രിന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഫങ്ഷൻ എവിടെ കോൾ ചെയ്താൽ മതി. നമ്മൾ മെത്തേഡ് ഏത് മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ, ആഡ് ചെയ്യുമ്പോഴല്ല വ്യൂ ചെയ്യുന്ന സമയത്താണ് നമുക്കിത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഫങ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ആ എക്സ്പെൻസിൻ്റെ ലിസ്റ്റ് പാസ് ചെയ്യണം. ഈ ലിസ്റ്റ് ഞാൻ തൽക്കാലം ഈ ഫങ്ഷൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് കൊണ്ടുവിടുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്ത്, ഈ ഫങ്ഷൻ പുറത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് ഈ അറേ ഓഫ് ഒബ്ജക്ട്സിനെ. ഇനി എന്താ ചെയ്യുന്നത്, ഈ ലിസ്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഫങ്ഷൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ എത്തി, ഇവിടെ കൺട്രോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ മെത്തേഡ് കോളാവും. ആ കോളാവുമ്പോൾ എന്ത് സംഭവിക്കും, ഈ എക്സ്പെൻസസ് ആണ് ഇവിടെ പ്രിന്റ് ആവേണ്ടത്. അപ്പോൾ ഈ അറേ ഓഫ് ഒബ്ജക്ട്സ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, എക്സ്പെൻസ് കൊടുക്കണം. കാരണം നേരത്തെ ഉണ്ടായിരുന്നത് അവിടെ അറേ ഓഫ് ഒബ്ജക്ട്സ് ആയിരുന്നു, അതിനെ റിമൂവ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് ഇവിടെ ആവശ്യമില്ല, അപ്പം അതുകൊണ്ട് അത് റിമൂവ് ചെയ്യണം. ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ്പെൻസ് ലിസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻ ഓക്കെ ആയി. അതിനുള്ളിലത്തെ വാല്യൂസ് നമുക്ക് ശരിയാക്കാം, അപ്പൊ അത് കൺസേൺ ചെയ്യണ്ട. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കേസ് നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാം. ചോയ്സ്, ഞാൻ ജസ്റ്റ് വ്യൂ കൊടുക്കാൻ പോകുന്നത് എക്സിറ്റ് ആവട്ടെ. കൺസോൾ കം റീലോഡ് ചെയ്യാം. വ്യൂ എക്സ്പെൻസസ്,
എക്സ്പെൻസസ് കൊടുത്തപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം എന്തോ ഒരു എറർ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഷോ മെസ്സേജ് ഈസ് നോട്ട് ഡിഫൈൻഡ്, ഷോ മെസ്സേജ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ ഷോ മെസ്സേജ് ആയിരിക്കും നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിക്കുന്നത്. അതായത് ഡെമോ ഡോട്ട് എച്ച് ടി എം എൽ 88 ലൈൻ. ഓക്കെ, ഇങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ മെത്തേഡ് അവിടെ പോയി എന്തോന്ന് ചെയ്തതിന്റെ കൂടെ അതും കളഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോ മെസ്സേജിന്റെ മെത്തേഡ്. ഇത് കളഞ്ഞത് കൊണ്ടാണ് എറർ അവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ആക്ച്വലി അത് കളയണ്ട, പകരം ഈ മെത്തേഡാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. നമ്മുടെ ഷോ മെസ്സേജ് അവിടെ തന്നെ ഉണ്ട്. ഒന്നും കൂടെ റീലോഡ് ചെയ്ത് നോക്കാം. വ്യൂ എക്സ്പെൻസ്, ചൂസഡ് വ്യൂ എക്സ്പെൻസ്. റീലോഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് നോക്കാം. ചൂസഡ് വ്യൂ എക്സ്പെൻസ്. ഓക്കെ ഓക്കെ, അൺഡു ചെയ്തത് കൊണ്ട് എന്ത് ചെയ്ത് ഈ കോഡ് ഇവിടെ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി അറേ ഓഫ് ഒബ്ജക്ട്സ് അത് മിസ്സായില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ റിയൽ ആയിട്ടുള്ള അറേ പാസ് ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം എക്സ്പെൻസസ് എക്സ്പെൻസ് ലിസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ക്ലാസ് ഒന്ന് സ്പീഡാക്കാണ്. നമുക്ക് എക്സ്പെൻസ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലെറ്റ് എക്സ്പെൻസ് ലിസ്റ്റ് ഇക്വൽ നമുക്ക് എന്തൊക്കെ വരാം ഒരു ഒബ്ജക്റ്റിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം വന്നിട്ടുണ്ട്, ഒരെണ്ണം കൂടെ കൊടുക്കാം. ഫുഡ്, സാലറി, റെൻറ്റ്. എക്സ്പെൻസിനകത്ത് ഇരുന്ന് ഫുഡ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, റെൻറ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഒരു സാലറി ഇൻകം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിസ്റ്റാണ് നമ്മൾ അവിടെ പാസ് ചെയ്യുന്ന ഇതിനകത്ത് പാസ് ചെയ്യുന്നത്. ഇവിടെ ലിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ലിസ്റ്റ് എക്സ്പെൻസ് പറഞ്ഞ മെത്തേഡിലേക്ക് പോകും. ആ മെത്തേഡിനകത്ത് എന്ത് കഴിക്കുന്നുണ്ട്, ഒരു ഒരു അറേ. ഓക്കെ, അറയാണ് ഇത് വേരിയബിൾ. ഈ വേരിയബിൾ അറേറ്റ് സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം പേരന്നെ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എക്സ്പെൻസസ് അറേന്ന് കൊടുക്കാം. എക്സ്പെൻസസ് അറേന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് നെയിം എന്ന് പറഞ്ഞ ഒരു കീ ഇതിലുണ്ടോ, ഇല്ല. ഇതിലാകുള്ള കീ എന്താണ്, മോഡ്, ഡിസ്ക്രിപ്ഷൻ, എമൗണ്ട്. തൽക്കാലം മൂന്നെണ്ണത്തിനെയും കൊണ്ട് എടുക്കാം. ഒരു ഒരെണ്ണം കൂടെ കൊടുക്കാം, ഒരു ഐ ഡി. നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐ ഡിയും കൂടെ ഇതിനകത്ത് കൊടുത്ത് ഐ ഡി 2 ഐ ഡി 3. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെത്തേഡിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, നെയിം. നെയിം ഇല്ല, പകരം നമുക്ക് എന്താ മോഡുണ്ട്. അറേയോ, അറേ നമ്മൾ ആക്സസ് ചെയ്യാൻ അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻസ് ഓഫ് 0.mod വരും ഫസ്റ്റത്തെ ഐട്രേഷനിൽ, രണ്ടാമത്തെ ഐട്രേഷനിൽ അറേ ഓഫ് 1 of mod വരും. അപ്പോൾ എത്രയാണ് അതിൻ്റെ ലെങ്ത്, അതിന് അത്രയും തവണ ഇത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മോഡായി, എമൗണ്ടും വന്ന്, ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഐ ഡി ഇപ്പോൾ അവിടെ കിടക്കട്ടെ, ഇപ്പോൾ ആവശ്യമില്ല. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് ഐ ഡിൻ്റെ യൂസേജ് വരുന്നത്.
ഇനി റീലോഡ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് വ്യൂ എക്സ്പെൻസ് കൊടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. മോഡ് എക്സ്പെൻസ് ആണ്, എമൗണ്ട് എത്ര? 100. ഡിസ്ക്രിപ്ഷൻ ഫുഡ്, ഇവിടെ എന്താണ് ഇൻകാണ്, 100, 10,000. ഡിസ്ക്രിപ്ഷൻ എന്തായിരുന്നു? സാലറി. ഇവിടെ എന്താ മോഡ് വരുന്ന? എക്സ്പെൻസ് ആണ്, എമൗണ്ട് 5,000 ആണ്, ഡിസ്ക്രിപ്ഷൻ റെന്റ് ആണ്. ഇതാണ് നമ്മുടെ ലിസ്റ്റിങ്ങിൻ്റെ ഒരു പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇതിനോട്ട് ഇതിനകത്തോട്ട് വാല്യൂ ആഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ചെക്ക് ചെയ്യാം. അതിനുള്ളൊരു മെത്തേഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫങ്ഷൻ ആഡ് ആഡ് എക്സ്പെൻസ്. ഇവിടെ മോഡ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെത്തേഡിനകത്ത് എന്ത് കൊടുക്കണം? എമൗണ്ടും ഡിസ്ക്രിപ്ഷനും കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് പ്രോംപ്റ്റ് നിന്ന് റീഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഐ ഡി ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എക്സ്പെൻസിൻ്റെ ലിസ്റ്റ് എത്രയാണോ അതിൻ്റെ ലെങ്ത്ത് നിന്ന് +1 കൂട്ടിയിട്ട് ഐ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഐ ഡിയിലേക്ക് വാല്യൂ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മോഡ് എവിടെ നിന്ന് എടുത്ത്? മോഡ് നമ്മൾ ഈ ഫങ്ഷൻ്റെ ഡെഫിനിഷനിൽ നിന്ന് എടുത്ത്, അതിൻ്റെ ആർഗ്യുമെൻ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മോഡ്. അതിൽ നിന്ന് എടുത്തു. ഡിസ്ക്രിപ്ഷൻ എവിടെ നിന്ന് എടുത്തു? നമ്മൾ എൻട്രി ചെയ്യുന്ന ആ ഒരു പ്രോംപ്റ്റ് നിന്ന് എടുത്തു. പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് എവിടെ നിന്ന് എടുത്ത്? നമ്മൾ എൻട്രി ചെയ്യുന്ന പ്രോംപ്റ്റ് നിന്ന് എടുത്തു. എൻ്റെ അർത്ഥം നമുക്കിവിടെ ചെറിയൊരു സൂത്രപ്പണി ഒപ്പിക്കാം. എൻ്റെ അർത്ഥ മോഡ് എമൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക? മോഡ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥ എക്സ്പെൻസ് എമൗണ്ട് വരും. ഇനിയിപ്പോൾ അത് ഇൻകം ആണെങ്കിൽ എൻ്റെ അർത്ഥ ഇൻകം എമൗണ്ട് വരും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഒരു വേരിയബിളായിട്ട് ഈ ഭാഗത്ത് വരുന്ന സ്ട്രിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു ഒബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കീ ഐ ഡി ആണ്, ഫസ്റ്റത്തെ കീ ഐ ഡി, സെക്കൻഡ് കീ മോഡ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ എമൗണ്ട്. അതിൻ്റെ വാല്യൂസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ കോഡ്, ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ അങ്ങനെയും കൊടുക്കാം. ഇങ്ങനെയും കൊടുക്കാം. ഇത് കൺഫ്യൂഷൻ ആ വരുത്ത്, ഇത് കീ ആണ്, ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. വാല്യൂസ് നമ്മൾ ഇവിടുന്ന് റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എക്സ്പെൻസ് ലിസ്റ്റ് ഡോട്ട് പുഷ് എക്സ്പെൻസ്. എക്സ്പെൻസ് ലിസ്റ്റ് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ആദ്യത്തെ ഈ ഒരു ലിസ്റ്റ്, അതിനകത്തോട്ട് പുഷ് ചെയ്യാണ്. പുഷ് ചെയ്യുന്ന മെത്തേഡ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അറയിലേക്ക് ഒരു എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് പുഷ് വെച്ചിട്ടാണ്. ഓക്കെ, എക്സ്പെൻസ് ലിസ്റ്റ് ഡോട്ട് പുഷ് എക്സ്പെൻസ്. പിന്നെ ഒരു ജസ്റ്റ് കൺസോൾ എഴുതി കൊടുത്തിട്ടുണ്ട്, എക്സ്പെൻസ് ആഡ് സക്സസ്ഫുള്ളി. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എക്സ്പെൻസ് വ്യൂ ചെയ്തു. ഓക്കെ, എല്ലാം ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ആ ഫങ്ഷനെ അതിനകത്ത് കോൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ആഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൊടുക്കാം. ആഡ് എക്സ്പെൻസ്, അതിനകത്ത് മോഡ് പാസ് ചെയ്യണം. മോഡ് ഇത് എക്സ്പെൻസ് അല്ലേ, എക്സ്പെൻസ്. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ മെത്തേഡിനകത്ത് കൊടുത്ത വാല്യൂ എന്താണ്? എക്സ്പെൻസ് ആണ്. ഇത് നമുക്ക് വേരിയബിൾ ആയിട്ടും പാസ് ചെയ്യാം, ഡയറക്റ്റ് സ്ട്രിങ് ആയിട്ടും പാസ് ചെയ്യാം. ഇതിപ്പോൾ ഡയറക്റ്റ് സ്ട്രിങ് ആയിട്ടാണ് പാസ് ചെയ്തിട്ടുള്ളത്, എക്സ്പെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മോഡ് ഈക്വൽ ടു എക്സ്പെൻസ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ മോഡ് എന്ന് കൊടുക്കുക. ഇപ്പം എന്ത് സംഭവിച്ചു? മോഡ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മെത്തേഡ് കോൾ ചെയ്യും. അവിടെ എത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ എമൗണ്ട് ചോദിക്കും, ഡിസ്ക്രിപ്ഷൻ ചോദിക്കും. അത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. എക്സിറ്റ് ആ മീൻസ് വീണ്ടും ആ പ്രോംപ്റ്റ് കാണിക്കും. ഓക്കെ, നമുക്കിതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വ്യൂ കൊടുക്കാം. ഓക്കെ, ഇനി ആഡ് എക്സ്പെൻസ് കൊടുക്കാം. എൻ്റെ അത് എമൗണ്ട് 1, 2, 3 കൊടുത്തിട്ടുണ്ട്. എൻ്റെ അത് ഡിസ്ക്രിപ്ഷൻ സാമ്പിൾ കൊടുക്കുന്നുണ്ട് തൽക്കാലം. ഓക്കെ, ഇപ്പോൾ എക്സ്പെൻസ് എന്തായിട്ടുണ്ട്? അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ലിസ്റ്റ് ചെയ്ത് നോക്കാം. വ്യൂ എക്സ്പെൻസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര എണ്ണം വന്ന്? 4 എണ്ണം വന്ന്.
ആദ്യം എത്ര ഉണ്ടായിരുന്നത്? 3 എണ്ണം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഡാറ്റ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ആഡ് എക്സ്പെൻസ് ആണ്, ആഡ് ഇൻകത്തിൻ്റെ ഫങ്ഷണാലിറ്റി കൂടെ നമുക്ക് ചെയ്യാം. സിറ്റ് എടുക്കാം, ആഡ് ഇൻകം, സോറി ആഡ് ഇന് എക്സ്പെൻസ് ആഡ് ചെയ്ത സ്ഥിതിക്ക് എക്സ്പെൻസ് പറഞ്ഞ് മോഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കിനിത് ഇൻകാക്കി മാറ്റാനും വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾ ആ രീതിയിലാണ് ഫങ്ഷൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ആഡ് എക്സ്പെൻസ് എന്നുള്ള മെത്തേഡ് തന്നെ എടുക്കുക, അതിനകത്ത് മോഡ് എന്ത് കൊടുക്കണം? ഇൻകാക്കിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആഡ് എക്സ്പെൻസ് ഉള്ളതിൽ ഒന്നിൽ മോഡ് എന്താണ്? എക്സ്പെൻസും ഒന്നിൽ മോഡ് ഇൻകം ആണ്. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം വ്യൂ ചെയ്യുന്നുണ്ട്, വ്യൂ ചെയ്തപ്പോൾ ഓക്കെ ഓൾറെഡി 3 ഡാറ്റ ഉള്ളൂ. ഇനി നമ്മൾ ഒരു എക്സ്പെൻസ് ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ 1 ചൂസ് ചെയ്തു, എക്സ്പെൻസ് എമൗണ്ട് 110 കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ട്രാവലിംഗ് നൽകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു എക്സ്പെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻകം കൂടെ ആഡ് ചെയ്യാം. ഓപ്ഷൻ 2 ചൂസ് ചെയ്തു, എൻ്റർ ദ ഇൻകം എമൗണ്ട്. ഇൻകം ആണ്, അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം, 4000 ആണ് അദർ ഇൻകം. ജസ്റ്റ് അദർ ഇൻകം എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു. അപ്പോൾ എക്സ്പെൻസ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വ്യൂ എക്സ്പെൻസ് ഒന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ മെത്തേഡിൻ്റെ പേരും പ്രൊജക്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ്, അതിപ്പോൾ കൺസേൺ ചെയ്യണ്ട. ഓക്കെ, 3 എണ്ണം ഓൾറെഡി നമ്മുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അറേക്കകത്ത് ഉള്ള വാല്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്പെൻസ് ആഡ് ചെയ്ത് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഒരു ഇൻകം ആഡ് ചെയ്ത്, അത് 4000 ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതർ ഇൻകം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ടോപ്പിക്ക്. നമ്മൾ എന്ത് ചെയ്ത്? എക്സ്പെൻസിന് ലിസ്റ്റ് ചെയ്തു, എക്സ്പെൻസിന് ആഡ് ചെയ്തു. 2 ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ഉണ്ട്, ഒന്ന് ഇൻകം എന്ന സോറി 2 ടൈപ്പ് ഓഫ് എൻട്രി ഉണ്ട്, ഒന്ന് ഇൻകം ഉണ്ട്, ഒന്ന് എക്സ്പെൻസും ഉണ്ട്. രണ്ടും ആഡ് ചെയ്യുന്നത് സെയിം ഫങ്ഷനിലൂടെയാണ് പോകുന്നത്. അത് എങ്ങനെയാണ്? ഒരു മോഡ്, ഏതാണ് മോഡ് അതിനനുസരിച്ച് ആ ഒരു വാല്യൂ അവിടെ കയറും. അതിനനുസരിച്ച് വേറെ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ പ്രോംപ്റ്റിൻ്റെ അകത്തുള്ള മെസ്സേജും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്, എല്ലാവരും അത് വാച്ച് ചെയ്യുക. ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർക്കൊക്കെ മേ ബി മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഹലോ, അവിടെ എത്തിയിട്ടുണ്ടോ?
ഞാന് ഫ്ലാറ്റിലാണ്. ആ ഒരു അരമണിക്കൂർ പിടിക്കുണ്ടോ? ആ 9:30 എത്താം. എങ്ങനെ? ആ ഓക്കെ, ഞാൻ 10 മണി എന്ന് പറഞ്ഞോണ്ട പിന്നെ 10 മണി എന്നല്ല നമ്മള് പറഞ്ഞിരുന്നേ. ഓക്കെ ഓക്കെ ശരി.